യെസ് ഗായ്സ്, നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് മണിപ്പൂരിലെ ഉള്ള കാഴ്ചകൾ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ മണിപ്പൂരിലാണ് നമ്മളുള്ളത്. ഒരു പയർ ബ്രിഡ്ജ് കണ്ടപ്പോൾ അവിടെ കയറി നിന്നിട്ടാണ് ഇൻട്രോ പറയുന്നത് അല്ലേ? പയർ തന്നെ പറ്റു പയത്. ഇത് എന്താ ചെയ്യുന്നത്? ഇത് സാധാ തൂക്കുപാലം മാത്രമല്ല, ഇതിലൂടെ വണ്ടിയൊക്കെ പോകും, ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. വലിയ ലോറിയൊക്കെ കൊണ്ടുപോകണേന് ഇവർ ഇവിടെ ഹൈറ്റിന് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് മണിപ്പൂരിൻ്റെ, ഇന്നലെ നമ്മൾ മണിപ്പൂരിൻ്റെ ആ ഒരു മണിപ്പൂരത്തെ ആൾക്കാരെ കണ്ടല്ലോ. വലിയ കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാർ, കുറച്ചൊക്കെ തടിയുള്ള ആൾക്കാരാ കേട്ടോ. ഈ വെളുത്തിട്ട് നമ്മളെ ഈ ഒരു ചൈനീസ് ലുക്ക് ആണെങ്കിൽ കൂടിയിട്ട് കുറച്ചും കൂടി വലിയ ആൾക്കാരാണ്. കാണിച്ചത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മണിപ്പൂരിൽ നിന്നും വില്ലേജ്. മണിപ്പൂരിലെ ഇവർ വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വീട് എങ്ങനെയാണ്, ഇവർ ചെയ്യുന്ന കൃഷി രീതികളൊക്കെ എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്കോൾ എന്ന് പറയുന്ന നല്ലൊരു വില്ലേജ് കിട്ടിയതാണ്. അപ്പൊ അങ്ങോട്ട് പോകണം, അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം. അപ്പൊ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടോ? ഇതിങ്ങനെ കുലുങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോ നമ്മൾ ഇവിടെ തന്നെ ഇൻട്രോ എടുക്കായിരിച്ചു. ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്ത് വന്നാണ്ടല്ലോ, കറക്റ്റ് ഒക്കെ അറിയാം. ഇൻകൊക്കെ അടിക്കാട് പോകില്ല, അയക്കാട് പോകും. പൊട്ടിയിട്ടുണ്ട് താഴെ. അയ്യോ, ഈ ചളിന്നാണല്ലോ അയാൾ കുളിക്കണേ. എന്നാലും നമ്മളിതാ നമ്മളെ യാത്ര തുടങ്ങുക. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, ഇതോടെ കണ്ടപ്പോ നിർത്തിയാണ്. ഗൈസ്, എല്ലാരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാ, നമ്മളെ വീഡിയോസ് നമ്മളെ നാട്ടില് നമ്മളൊന്നും കൂടി മൃഗങ്ങളുമായിട്ട് ഇണങ്ങാണ്ടിരുന്ന് പേടിയാ മനസ്സിൽ. വേറെ സംഭവം കാണിച്ചാ അല്ലേ? ഇത് കാട്ടിക്കൊടുത്ത് പോവാ നമുക്ക്. വല്ല നീളമുള്ള മുള വെച്ചിട്ട് കോണി ഉണ്ടാക്കുന്ന സ്ഥലല്ലേ? എത്ര ഐറ്റം തെങ്ങി ഏണി എന്നൊക്കെ പറയും ഫുള്ളായിട്ട്. ആ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. നമ്മൾ മണിപ്പൂരിൽ നിന്നും എത്ര കിലോമീറ്റർ? 35-36 കിലോമീറ്റർ ആകെ. ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ ഓടാനുള്ളൂ. നമ്മളെ വണ്ടി അതവിടെ നിൽക്കുന്നത്. ആഹാ, വണ്ടി മാത്രല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ ആൾക്കാരോട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രാത്രി മാത്രം കാണിക്കാൻ കഴിഞ്ഞ ആൾക്കാരാണ്. യെസ് ഗൈസ്, നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടോ? കപ്പിൾസ്, നമ്മളെ കപ്പിൾ വ്ളോഗേഴ്സ്. അപ്പോൾ കപ്പിൾ അങ്ങനല്ല, കപ്പിൾ വ്ളോഗേഴ്സ് അല്ലല്ലോ. വൈൽഡ് ലൈഫ് കപ്പിൾ ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇന്ത്യയിൽ നിങ്ങൾ തന്നെയാണോ വൈൽഡ് ലൈഫ് കപ്പിൾ? പോസ്റ്റോട്ടിട്ടാണ് പോകുന്നത്. ഈ വണ്ടിയിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ആൾക്കാരാണ്. കെ എൽ 45-53-48 ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും, അല്ല സോറി, ഭാര്യയും ഭർത്താവും. ശംസിയ അക്കീമാണ്. അവരും ഇവിടെ മണിപ്പൂരിലുണ്ട്. നമ്മളെന്തായാലും നാഗാലാൻഡ് കണ്ടതല്ലേ കഴിഞ്ഞ 2-3 വീഡിയോ. അതാണ് എവിടെ കടന്നുറങ്ങിയത്? ലൈഫ് എന്ന് പറഞ്ഞാൽ വാനിലാണ്. വാനിലന്നെ കടന്നുറങ്ങാ, അങ്ങനെ തന്നെ പോവാ. ഫുഡ് കുക്ക് ചെയ്ത് അല്ലേ, എന്തായാലും അടിച്ചു പൊളിക്കുക. അവർക്ക് അങ്ങനെ അങ്ങോട്ട് അടുത്തോണ്ടോ? വാങ്ങളാലേ, വളരെ എന്താ പറയാ, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണ മനുഷ്യന്മാര്. അപ്പം വലട്ട് കുടിച്ചോലെ വലതാ. വാനില് കപ്പിൾസ് ആണ് വാനില്. അവര് പോന്നിട്ട് കൊറേ ആയി. അല്ല, നമ്മള് പോകുന്ന 10 ദിവസം കഴിഞ്ഞാൽ പോന്നോ? അങ്ങനെ നമ്മള് 16-ാം തീയതി, നമ്മള് സെപ്റ്റംബർ 16 പോന്നെ. കേരളക്കാർക്ക് ഏറ്റവും മെച്ചാണ്. വേറെല്ലാവരും ഇവിടെ കാണില്ല. മലയാളീസിന് ഫുള്ളായിട്ട് പല തരത്തിൽ പല സ്റ്റൈലിലുള്ള വ്ളോഗ്സ് കാണാം. പല ആൾക്കാരും നമ്മളോട് പറഞ്ഞാട്ടോ, ഇവിടുത്തെ ആൾക്കാർ. ഇപ്പൊ ഇന്നലെ മിന്നാന്ന് ആ മറ്റേ നാഗാലാൻഡില് ഫോൺവിൽ ഫെസ്റ്റിവലിന് നിൽക്കുമ്പോ ഒരു ചെക്കൻ പറയാണ്, നല്ല അടിപൊളി ചെക്കൻ. നമ്മളെന്താ പറയുന്നില്ല, നല്ല ചുരുക്കുള്ള വെളുത്തെ കുടുത്തെ ചെക്കൻ. അപ്പൊ ഓന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഓൻ ഡിഗ്രി കഴിഞ്ഞു, ഓൻ ഏട്ട് പോയില്ല, നാഗാലാൻഡിൽ നിന്ന് പുറത്തു പോയി. ലോൺ ലൈഫൊക്കെ മടുത്ത്. നിങ്ങൾ എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാ മലയാളികൾ. എല്ലായിടത്തും പോവാൻ ആൾക്കാരുണ്ട്, അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ പറയണ്ട്. എന്നാൽ ഗൈസ്, നമ്മൾ ഇതാ പോകുന്നു. നിങ്ങളെ സപ്പോർട്ടാണ് ഇതിനൊക്കെ കാരണം. നിങ്ങൾ വ്യൂവേഴ്സ്, ഇതിൽ വ്യൂ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ പോകും? എല്ലാവർക്കും നന്ദി. അപ്പോൾ ഓക്കെ, നമ്മൾ നേരെ നമ്മൾ പറഞ്ഞു നമ്മളെ സംഭവം എന്താ, നമ്മൾ ഇന്നത്തെ വില്ലേജും കാര്യങ്ങളും കാണാം, നമ്മൾ ഇവിടുത്തെ വീടുകളൊക്കെ കാണാം. അപ്പോൾ സൈക്കോൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് തെങ്ങി 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വെൽക്കം ടു
പുക്കഹോ മോഡൽ ഗ്രാമം ഗ്രാം പഞ്ചായത്ത് കേട്ടോ. അടിപൊളി സ്ഥലം അല്ലേ, ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ബോർഡ് ആകെ മാറി. ഇതുണ്ടോ, ഇതാ നമ്മള് പറഞ്ഞത്, ഈ റോഡിന് നല്ല വീതിയിലുള്ള റോഡ്, ഇതിന്റെ രണ്ട് സൈഡിലും എത്രത്തോളം വീതിയിലറിയോ ഈ നെൽപ്പാടം കിടക്കണേ. കഴിഞ്ഞിട്ടാണ് മല കാണുന്നില്ല. നല്ല അടിപൊളി സ്ഥലം, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വരെ കുറെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുണ്ടല്ലേ, എല്ലാവരും പഠിക്കാനൊക്കെ പോകുന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓവർ തണുപ്പില്ല. നമ്മള് സാധാരണ നമ്മൾ എ സി ഇട്ടേക്കൂലോ ഒരു ഇരുവയിലൊക്കെ, അതെ ആ ഒരു തണുപ്പാട്ടോ. രാത്രി ആകുമ്പോ ഒരു 14 ഒക്കെ 14. എന്നാലും ഈ നോർമൽ പകലില് നടക്കുകയാണെങ്കിൽ നമ്മൾ ജാക്കറ്റ് ഒന്നും വേണ്ടാതെ ആസ്വദിച്ച് നടക്കൂല തണുപ്പ്, ആ ഒരു തണുപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഗ്രാമത്തിന്റെ കാഴ്ചകൾ അത് വേറെ ലെവലുണ്ടല്ലേ. നമ്മളെ എത്തി തുടങ്ങിയില്ലേ, അല്ലാതൊന്നുമില്ല, പല കൃഷികളും കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. ശരിക്കും ഈ ഒരു ഗ്രാമത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഒന്നും നമ്മൾ തെരഞ്ഞെടുത്ത് കണ്ടിട്ടില്ല. പിന്നെ എല്ലാരും മുറ്റത്തും കാണുന്ന ഒരു ഇതാട്ടോ ഇത്, മാന്തോളി നാരങ്ങ. യെസ്, വലിയ നല്ലോണം ഉണ്ടാവും ചെയ്യുന്നുണ്ട്. ഇതോടെ മാർക്കറ്റിലൊക്കെ വിൽക്കാനും വാങ്ങാനും കിട്ടുന്നുണ്ടല്ലേ. നമ്മളൊന്നും നാളെ പോരുമ്പോ വാങ്ങിന്, എപ്പോഴും പകുതി ഇവിടെ പുളിയാണ്, ഭയങ്കര പുളിയിൽ കുടുങ്ങി പോയി. നല്ല അടിപൊളി അറിഞ്ഞില്ല നാള്. അതാ അങ്ങനെ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണല്ലേ. എന്താ അവിടെ കുറെ ആൾക്കാർ വണ്ടി മുതലിരിക്കണ്. അതങ്ങോട്ട് താന്നുപോയോ, കെട്ടി വിളിക്കേണ്ടി വരുമോ? ഏക് മിനിറ്റ്. കേറേണ്ട ആൾക്കാർ കയറി കഴിഞ്ഞാല് ഇവല ആകെ കുറച്ച് കുറച്ച് കനല തുറച്ച് കൊടുക്കാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. നമ്മളെ വെച്ചിട്ട് എന്തപ്പോ ഒരു ഭാഗം പൊന്തി കിടക്കേണ്ട ഗൈസ്. അപ്പൊ അതുപോലുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ നമ്മൾ, നമുക്ക് വലിയ മുടക്കൊന്നുണ്ടാവില്ല, ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് യാത്ര ചെയ്തൊക്കെ നമ്മള് പല സ്ഥലത്തും നമ്മളും ഇതേപോലെ കുടുങ്ങണായിരിക്കും. ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പലരും കുടുങ്ങുമ്പോൾ ചെയ്ത് കൊടുക്കണം അല്ലേ. പോ എന്നാലും ഇവിടെ ഉള്ള ആൾക്കാരും ഹെൽപ്മെന്റിലെ ആൾക്കാർ കേട്ടോ. ആ വണ്ടിയൊക്കെ നിർത്തിയല്ലോ, ആ കാറിലെ ആൾക്കാരും ആ ബൈക്കിലെ ആൾക്കാരൊക്കെ നിർത്തി അയാളെ വണ്ടി പാവം കയറ്റി കൊടുത്ത് ടയറൊക്കെ തേജിന്. ഓക്കെ ബയ്യാ, താങ്ക് യു. അതാണ് അപ്പൊ നമ്മള് ഗ്രാമത്തിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. ഈ വൈക്കോലൊക്കെ കുറെ കത്തിച്ച് കളഞ്ഞ എന്താ പറയുക, ഇവർക്ക് ആർക്കും വേണ്ടേ? എവിടെ അവിടെയൊക്കെ ഉണ്ടോ കത്തിച്ചിന്? അല്ലേ കത്തിച്ച് കളയാ, നിങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും ഇതാണ് ഇവരുടെ പ്രത്യേകത. നമ്മളവിടെ മുണ്ടൊക്കെ എടുത്ത് അവരല്ലേ ഉണ്ടാക്കുക. ഇവിടെ നല്ല അടിപൊളി ടീഷർട്ടും അവിടെ വെയിറ്റ് കുട്ടികളാണല്ലോ ഫുള്ളായിട്ട്. കൊറേ ആൾക്കാരുണ്ടല്ലോ. ഒരു പൊടിയായിട്ട് നമ്മള് വന്നല്ലേ, പൊടിയായിട്ട് ഓലെ വൈക്കോലൊക്കെ അവിടെ കൊണ്ട് എന്താ സംഭവം എനിക്കറിയില്ല. അവിടെ ഒക്കെ ഉണ്ട്. എന്താണ് ഇവിടെ ഈ കത്തിച്ചു വെച്ചത് എന്നുള്ള സംഭവം അറിയില്ല. വെയ്ക്കോലൊക്കെ ഇത്ര ഡിമാൻഡ്, ആ സോറി ആവശ്യമില്ലാത്ത സാധനമാണ് തോന്നുന്നത്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒക്കെ നിരത്തിട്ട്, നമ്മളവിടെ ഒക്കെ നല്ല വില ഇട്ടണ സാധനം. ലോറി ഫുള്ള് കുട്ടികളാ, ഓല് കളിക്കാണ് ഗ്രാമത്തിലേക്ക് വരുമ്പോ. ഹായ് ഹായ് ഹായ്. ഇതാണ്ടോ ഇതേപോലത്തെ ലോറികളാട്ടോ ഇവിടെ ഉള്ളത്. പയ ഇതൊന്നും എത്തുമല്ല, ഇതിനേക്കാളും പയ ലോറിയൊക്കെയാണ് വരുന്നത്. നമ്പറും ഇല്ല, ഒരു സംഭവം ഇല്ലല്ലേ. അങ്ങനെ നമ്മളെ നമ്മുടെ കേരളം അങ്ങ് ദൂരെയാണ്. നേരെ മണിപ്പൂരിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താ പയ്യ, മണിപ്പൂരിലെ ഏതോ ഒരു ഗ്രാമത്തിൽ അല്ലേ നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ഇനി 4 കിലോമീറ്ററും പോകണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, വെയ്ക്കോലൊക്കെ അവിടെ ഉള്ളോട് തന്നെ നിരത്തോണ്ട്. എന്തിനോ അത് ഒരുത്തോടെ വീണ്. ഇവിടുത്തെ ബസ് നോക്കിയാസല്ലേ, സൈക്കിൾ ഇമ്പാലിക്ക് പോണ വണ്ടി ഇട്ടത്. അപ്പൊ ഇമ്പാൽ റോഡാണ് ഇതല്ലേ? ആ ഇമ്പാൽ റോഡാണ്. ഇമ്പാലിന് നമ്മൾ വന്നു സൈക്കിൾക്ക് പോണം. സൈക്കിൾക്ക് ഇതേതല്ലേ, ഇതൊക്കെ നമ്മള് കൊറേ ചാടിയതാ. നല്ല ചൊറിയൽ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം ആകുമ്പോ. മറ്റൊരു കാര്യമുണ്ട്, നമ്മളെ കേരളത്തിന് എല്ലാവർക്കും അറിയാം കേട്ടോ,
കേരളം പറയുമ്പോ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയും. ഒരുവിധം ആൾക്കാർക്ക് 100% ആൾക്കാർക്ക് പറയാം അല്ലെ, അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു ഇവരെ കണ്ടില്ല. എന്തിന് കേരളം അറിയാ, എന്ത് ചേച്ചാ കേരളത്തിലൂടെ എത്ര ആൾക്കാരെ നമ്മളോട് ചോദിച്ചറിയോ? അത് അത് മാത്രല്ല, നമ്മളാൾക്കാർ ഇതേപോലെ ഇഷ്ടംപോലെ ഇവിടെ യാത്ര, നമ്മളിപ്പോ ബ്ലോഗിങ് തുടങ്ങുന്നതിന് മുമ്പേ പല ആൾക്കാർ യാത്ര ചെയ്തിട്ട് പല സ്ഥലത്തും വർക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ കേരളക്കാരെ അറിയാത്തവരും ഇല്ല. അതിനുവേണ്ടി നമ്മളെ നാട്ടില് മണിപ്പൂരും ഒക്കെ ഉണ്ട്, ഒരു നാഗാലാൻഡുകാരനൊക്കെ കാണിച്ചു തരാൻ കിട്ടും. ഇവിടെ ഒക്കെ എല്ലായിടത്തും ബിസിനസ്സും എല്ലാം ഉണ്ട്. പിന്നെ എന്താ, എല്ലാ മതത്തിൽ നിന്നും മതപ്രബോധനമായിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട് ഈ ഏരിയയിലേക്കൊക്കെ. ഒരുവിധം ആൾക്കാരൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, അങ്ങനത്തെ കുറെ ഡോക്ടേഴ്സ് അങ്ങനത്തെ ലെവലില് മിലിറ്ററിയില് ഒക്കെ എല്ലായിടത്തും എല്ലാ മേഖലയിലും മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തന്നെ നമ്മളെ വ്ളോഗിലൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടു. നോർത്ത് ഈസ്റ്റ് പ്രത്യേകിച്ച് നമ്മളെ പോലെ അല്ല എല്ലാരും. നമ്മള് ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാരോടും കമ്പനിയാവും, ഉണ്ടാവും ഉത്തരക്കൂലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം മലയാളീസിനെ. വീണ്ടും നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കണം. സേക്കുൾ റോഡ് അല്ലേ, ഇമ്പാൽ സേക്കുൾ റോഡ്. മീൻ വളർത്താൻ പറ്റിയ നല്ല കുളങ്ങളൊക്കെ ഉണ്ട്, തടാകങ്ങൾ പച്ചക്കളർ പച്ചക്കളറാണ്. അങ്ങനെ നമ്മൾ സേക്കുളിലേക്ക് പോകുന്ന സ്ഥലത്തിലാ, ഇവിടെ ഒരു വെൽക്കം ബോർഡ് ഉണ്ട്, വെൽക്കം ടു സേക്കുൾ ഹിൽ ടോൺ. ആ പിൻകോഡിലുള്ള സ്ഥലത്താണ് നമ്മള് പോകുന്നത് കേട്ടോ. അപ്പൊ ഹിൽസ് കേറാൻ പോകട്ടോ, അതായത് ഹിൽ ടൗൺ ആണിത്. അതാ കണ്ടോ മല, അതവിടെ ചെമ്മരി ചെമ്മരി. നമ്മള് സൈക്കിൾ എന്ന് പറയുന്ന ആ ചെറിയൊരു ഗ്രാമം പട്ടണം എന്നൊക്കെ പറയാം, ചെറിയൊരു അങ്ങാടിയില്ല, ഗ്രാമത്തിന്റെ ഒരു അങ്ങാടിയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സൈക്കിളിൻ്റെ ഒരു മാർക്കറ്റ് കാണാം. ഇത് കേട്ടോ, ഒരു ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ ഗ്രാമങ്ങളിൽ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു മാർക്കറ്റ് അല്ലേ. അതെ, ഇവർക്ക് ജാക്കറ്റാണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പോൾ ജാക്കറ്റ് ഒക്കെ ചീപ്പ് റേറ്റിൽ വരുന്ന അത്രയും വലിയൊരു മാർക്കറ്റ് കേട്ടോ. ചെറിയൊരു മാർക്കറ്റ് പറഞ്ഞാൽ ഈ എന്താ, എന്തുകൊണ്ട് ചെറിയ മാർക്കറ്റ്, എന്താ വലിയതൊന്നുമല്ല, ഷെഡ് കെട്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇവിടെ ഒക്കെ ജാക്കറ്റ് കേട്ടോ, ജാക്കറ്റോട് ജാക്കറ്റ് പലതും ഉണ്ട് ഇവിടെ, എല്ലാ സാധനങ്ങളും കിട്ടും. കാരണം പിന്നെ വലിക്കുള്ളത് ഇംഫാൽക്ക് വരാന്നുള്ളതാണ്. ഇംഫാൽക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മള് എന്താ പറയാ, മഞ്ചേരിക്ക് പോകുന്നതിന് മുമ്പ് കീശ്ശേരിയൊക്കെ. അല്ല ഇത് തന്നെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ മാസ്ക് ഒന്നും വേണ്ട. അല്ല ഇംഫാൽ വലിയ ടൗൺ ആയതുകൊണ്ട് മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ ഡ്രസ്സും കാര്യങ്ങളും, അവിടെ ഷൂ അങ്ങനത്തെ കാര്യങ്ങൾ, ഇവിടെ സ്കൂളുകളും പോലീസ് സ്റ്റേഷനും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഗ്രാമവാസികൾ വന്ന് ഇതാക്കുന്ന സ്ഥലം. ഇവിടുത്തെ ബൈക്ക് ഉണ്ടോ, നമ്മളാ ചൈനക്കാരുടെ അടുത്ത് കാണല്ലേ ആ വണ്ടി. അതായത് സ്കൂട്ടി അല്ല, എന്നാ ബൈക്കാണ് വെച്ചാൽ ബൈക്കും അല്ല, ബൈക്കിന്റെ ടയർ ഉണ്ടല്ലോ, വലിയ ടയർ, സ്കൂട്ടറിന്റെ ടയർ, മിശ്രയിനം. കണ്ടിട്ട് തോന്നുന്നത് ഈ ഒരു സീസൺ ഉണ്ടല്ലോ, അതായത് തണുപ്പ് കാലം, ആ തണുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകും. കാരണം അതാണ് എന്താ ഒരു സ്ഥിരമായിട്ടുള്ള മാർക്കറ്റ്, ആ ഒരു ഷെഡും കാര്യങ്ങളുള്ള. ഇത് താൽക്കാലികമായിട്ട് തണുപ്പ് കാലത്ത് അതിന് മാത്രം, തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഷൂ, തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രമായിട്ട് ഇവിടെ കാണണി. താൽക്കാലികം കെട്ടിയതാണ് കാണുന്നത്. അതെ അതെ, എന്താ ചൂടാക്കി എന്താണ്, എനിക്കറിയില്ല എന്തോ പരിപാടി ഉണ്ട്. പച്ചക്കറി മാർക്കറ്റ് വന്നപ്പോ കണ്ട കാശ്. നമ്മുടെ നാട്ടിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടത് ചാടി കളിച്ചു നോക്കിയാ ഞാൻ കണ്ട്. അപ്പൊ നമ്മളെ ഇതാ വേണ്ട,
വെറുതെ ഞാൻ ആശുപത്രി കൂടെ കുളത്തിലാക്കുമ്പോ ആട്ടുകൊണ്ട് ചാടുക. അപ്പൊ ഇതാ ഇതാണ് ഈ ഒരു ചെറിയ ടൗൺ അല്ലേ? വീടുകളൊക്കെ കാണണം. അതെ. അപ്പൊ അവിടുത്തെ ഒരു ടൗൺ ഉണ്ടല്ലേ, ഇതാണ് ഒരു സിമ്പിൾ ടൗൺ. നല്ല കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ, എല്ലാ ആൾക്കാരുണ്ട്. അപ്പൊ സൈക്കിളിലെ ഒരു ടൗണിൽ, ആ ടൗണിലെ മെയിൻ ടൗണിലാണ് നമ്മളുള്ളത്. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മളെ വണ്ടി ആകെ ചളി വിളിയാണ് മൊത്തത്തിൽ, എല്ലാ വണ്ടിയും ഇങ്ങനെ കേട്ടോ ഇവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. പൊടി പാറി ഇങ്ങോട്ട് കെട്ട് കെട്ട് ആകെ പണിയായിട്ടില്ല. ഇനിയിപ്പം മണിപ്പൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും ഒരു അരുണാചൽ പ്രദേശ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ. ആദ്യം കൂടി കഴിഞ്ഞ് ഈ മലകളൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ കുറച്ച് ചൂടൊക്കെ സഹിച്ചേണ്ടി വരും. പിന്നെ ബീഹാറിലേക്ക് കയറാൻ പോവാണ്. പോവാം. അപ്പൊ ഗ്രാമത്തിലെ വീടാണ് കാണുന്നത്. അടിയിൽ ഒരു ചെറിയൊരു ഷോപ്പും ഉണ്ട്. മുകളിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പലക കൊണ്ട് തന്നെ ഉണ്ടാക്കിയ വീടാ അല്ലേ. പലക ഉണ്ടാക്കിട്ട് അതിനെ മണ്ണ് കൊണ്ട് കൂട്ടി അല്ലേ കവർ ചെയ്യ. പലക തന്നെയാണ് ഗേറ്റും. അതെ, ഫുള്ള് മരം കൊണ്ടല്ലേ, മരം കൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മാറ്റം. കുറച്ച് മാറ്റം ഉണ്ട് അല്ലേ. അതായത് ഇവിടുത്തെ നമ്മൾ കണ്ടീനും വ്യത്യസ്തമായിട്ട് ഇവര് രണ്ട് നില വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മരം കൊണ്ട് തന്നെ. എന്നിട്ട് അതിനെ മണ്ണ് കൊണ്ട് തേച്ചെടുക്ക. അപ്പൊ ഒരു ഗ്രാമത്തിൽ ഇറങ്ങാൻ വേണ്ടി വണ്ടി ഇവിടെ സൈഡാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രാമത്തിലേക്ക് വണ്ടി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അവിടെ കുറച്ച് വീടുകളൊക്കെ കുറച്ച് പഴയ ടൈപ്പൊക്കെ ഉണ്ട്. കുറെ ഷീറ്റിട്ട വീടുകളാട്ടുള്ളത്. കുറച്ച് പഴയ ടൈപ്പ് വീട് കണ്ടപ്പോ നമ്മൾ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ പോകാം അല്ലേ. നേരത്തെ ഉണ്ടല്ലോ ഡബിൾ രണ്ട് നിലയൊക്കെ ഉള്ള വീടുകൾ. അപ്പൊ ഇനി ഇതാ ഇവിടെ ഒരു കുട്ടികൾ, രണ്ട് കുട്ടികൾ വരുന്നു. ഞാൻ വാ വരില്ല തോളിച്ചോ അതന്നെ കുടുംബം. നീ അതിങ്ങനെ നിൽക്കണേ, അത് ചിലപ്പോൾ ഭയങ്കര തോളി വിളിയോ. ഓക്കെ, മണിപ്പൂരിലെ ഞാൻ വിചാരിച്ച ബുക്കേക്കൂല്. അപ്പൊ എങ്ങനെയോ കഴിച്ചില്ലേതാണ്. ഞാൻ അപ്പനെ പറഞ്ഞു എൻ്റെ ഇപ്പൊ വരാം. അപ്പൊ ഏതായാലും അതിന് തുളപ്പിച്ച് നമ്മള് വീണ്ടും ഒരു ദോശയാത്ര കൂടി. ദോശയാത്ര നാളെ ബംഗാളിന്റെ ഒരു കുട്ടിനെ തുളപ്പിച്ച്. നമ്മളെ ഓരോ ജില്ലയിലും സൈക്കണോ നമ്മൾ സഹായിക്കാനെ ചെല്ലിടേ ലാസ്റ്റ് അവസാനിക്കണേ. നമ്മളെ കാണുമ്പോൾ പേടിയാണ്ടോ, വലിയ മനുഷ്യന്മാർ ഇത് വന്നിട്ട് കൊണ്ടുപോകുക അല്ലേ. കുട്ടികളെ പിടിച്ചിട്ടുണ്ടോ എന്ന് കരുതേ. നമുക്ക് നമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരു ബംഗാളിയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കുട്ടിനെ പിടിച്ചാൽ നോക്കി അങ്ങനെ ഉണ്ടോ അതേമാതിരി. ഓക്കെ, അപ്പൊ നമ്മള് താറാവുകളുടെ ബാക്കിൽ നിന്നിട്ട് കുഴപ്പമില്ലല്ലോ, നിന്നിട്ടും പോയിണ്ടോ. അപ്പൊ ഇതിലുള്ള ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇവിടുത്തെ കാര്യമായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് തന്നെയാണ്. നല്ല അടിപൊളി നെല്ല്. ഇവിടൊക്കെ അതേപോലെ മണ്ണുകൊണ്ട് തേച്ച് പിടിപ്പിച്ചേക്കാണ്. ജൂട്ടാണ് സംഭവം. ആ ഇതിൻ്റെ ഉള്ളിൽ ജൂട്ടാണ്. നേരത്തെ കണ്ടത് മരമാണ്. ഇതിനുള്ളിൽ ജൂട്ട് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ജൂട്ട് കൊടുത്ത് ഇവർക്ക് കിട്ടണം. ആ ഇവരൊക്കെ പ്രത്യേകത ചിലപ്പോൾ ഈ ഒരു നെല്ല് കഴിഞ്ഞാൽ നേരെ ജൂട്ട് ഉണ്ടാക്കുക, ജൂട്ട് കഴിഞ്ഞാൽ നെല്ല് ഉണ്ടാക്കുക, അതൊക്കെ കയറി പരിപാടി. ഇത് ഇത് സാധനം നമ്മളവിടെ ഒരു ഒരു ചെറിയ ചില ഒരു സമയത്ത് കുറേ വീടുകളിൽ ഉണ്ടായിരുന്നു ഈ താറാവിലെ. കേരള വീഡിയോ വീഡിയോ ഷൂട്ടിംഗ് യൂട്യൂബ് ചാനൽ. कोई प्रॉब्लम नहीं है आपका नाम? आपका नाम चंद्रकला. थैंक यू. നല്ല നമ്മൾ നാട്ടിൽ തെ പേര്. ഓക്കേ ബൈ. ഹേ ആ നദി നദി. ഓ ഓ നമ്മൾ കാണാത്ത ഒരു സംഭവമായിരുന്നു ട്ടോ. പച്ച കളറിലെ ഇറ്റ്സ് ഗ്രീൻ വാട്ടർ. കിദർ സേഗ. ആ ഓക്കേ. താങ്ക് യു ചന്ദ്രകല ചേച്ചി. നിങ്ങളെ പേരക്കുട്ടി ഞങ്ങൾ കംപ്ലൈന്റ്. അപ്പൊ നദി ആ ഇവിടെ തന്നെ കാണുമല്ലോ. അവിടെ ഇറങ്ങൊന്നും വേണ്ട. കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ തോന്നുന്നുണ്ടല്ലേ. നല്ല ആയുള്ള ഇതാണ് തോന്നുന്നത്, നദിയാ തോന്നുന്നുണ്ട്. ചെടികളൊക്കെ ഉള്ള നല്ലൊരു വീട്. ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതെന്താണ്? പശുവിന്റെ ആല. ആലയാണ് ഇത്. പശുവിന്റെ ആണോ പന്നീന്റെ ആണോ എന്ന് അറിയില്ല, ഏതായാലും ആലയാണ്. പിന്നെ ഇവിടെതാ തുളസി. മണ്ണോണ്ടിലെ വീടാട്ടോ, പെയിന്റ് അടിച്ചാണ്. വീടിന്റെ മുറ്റത്ത് തുളസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തുളസി ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്.
ഇവിടെ ഒരു വീട്ടിൽ കയറിയപ്പോ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താ വെച്ചാല് ചെറിയ പയർ. എന്താ ഇപ്പൊ അത്? ഇത് വിത്തെറിഞ്ഞിട്ടുള്ള പയറല്ലേ. അപ്പൊ അതാ വീടിന്റെ ഉള്ളു കേട്ടോ. അതായത് ഇതിപ്പോ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ഏക ആ ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളിൽ പറഞ്ഞ ഒറ്റ വീട് തന്നെ ഒറ്റ റൂം മാത്രം ഈ പല കൊണ്ട് അടിച്ചുണ്ടാക്കി. അപ്പൊ ഇവര് എന്താ അടുപ്പും കാര്യങ്ങളും ഉണ്ടോ? ഇവിടെ ഇതിന്റെ വിത്ത് എന്താണ് കമ്പം, കമ്പത്തിന്റെ വിത്ത്, ചോളം കമ്പം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിന്ന് തീ ഇട്ടണ നേരെ അടുപ്പിന്റെ മുകളിൽ കരിഞ്ഞു കരിഞ്ഞു. നമ്മൾ അവിടെ കണ്ടതില്ലേ, അതായത് പയറ്, അതാണിത്. ഇതാണ് പോർക്കാണിത്. ഓക്കെ ഓക്കെ ബൈ, താങ്ക് യു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മളിഞ്ഞ് പോവാണ്, കാരണം അത്യാവശ്യം വെണ്ടക്കുണ്ട് ഇവിടെ. കൃഷികളിലെ കുറെ കൃഷി രീതികളുണ്ട് കേട്ടോ. വെണ്ടക്കുണ്ട്, പയറുണ്ട്. കുള കുട്ടിനൊക്കെ അവിടെ ആക്കി കൊടുത്ത്, കുട്ടിലൊക്കെ ആക്കി കൊടുത്തിട്ട് സൈക്കിൾ എടുത്ത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി. നമ്മളെ വണ്ടിയുണ്ടോ കുറേ അപ്പുറത്തോട്ടുള്ളത്, അങ്ങോട്ട് തന്നെ തിരിച്ച് നടക്കണം. ഞാൻ ഇതെങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പോരൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങോട്ട് തന്നെ പോലെ. അപ്പതാ വേറെ പാടത്തൂടെ ഇങ്ങനെ പോയിട്ട് കുറേ പുക പോയിട്ടുള്ള. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ കത്തിക്കുകയാണ് അവർക്ക് പരിപാടി അല്ലേ. ഈ ബൈക്കൊരു ഫുള്ളായിട്ട് ഇവർക്ക് കത്തിച്ച് കളയാണല്ലോ. എന്താ ഇപ്പം സംഭവം? ഇവിടെ വില എല്ലാം നീറ്റാണോ അതോ എന്താ സംഗതി എന്നറിയില്ല. എന്തായാലും പോയോക്കാം. നല്ല ബൈക്കൂലില്ലേ എടാ, അത് കത്തിച്ച് കളയാണ്ടിട്ട് സങ്കടം തോന്നും. നമ്മളെ നാട്ടിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതിന്. എത്ര ഇതിന് വില അറിയോ? എത്ര വില അറിയോ? നല്ല വില ഉണ്ട്, ഒരു വന്നിന് നല്ല വില. അതാണ് ഇവർ തീ കൊടുക്കണേ. ഓടിക്കോ ഓടിക്കോ, ഫുള്ള് കത്തി ഗൈസ്. നല്ല ചൂടാണല്ലോ. അപ്പൊ ഇവര് വെണ്ണീരിനും വേണ്ടി കത്തിക്കാം. അതായത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞു. പുതിയ കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ ഒരു വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. ഇവര് കത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാ, നമ്മള് ഉദ്ദേശിച്ച അതേപോലെ തന്നെയാണ്, വെണ്ണീരിനും വേണ്ടിയില്ല, വേറൊന്നുമല്ല. ഈ പാടത്ത് നിന്ന് ഞാൻ കത്തിച്ച പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കത്തി അരച്ച് ചെയ്യും അവിടെ ഒക്കെ ഉണ്ട്. ഇതാ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണണൊക്കെ അതേപോലെ കത്തിക്കൊണ്ട് കാണി. ഇത് ഈ ഒരു സമയമാണ് തോന്നുന്നുണ്ടല്ലേ, എല്ലാവരും ഒരേ ദിവസം തന്നെ കത്തിക്കണം. എന്താ കത്തിക്കണ ടൈം അത്. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ നാളെ ഒരു അടിപൊളി കിട്ടില്ല മണിപ്പൂരിന്റെ കാഴ്ചയായിട്ട് വരുന്നതാണ്. നമ്മളെ വണ്ടി കൊണ്ടുണ്ട്. ഇനിയിപ്പോ ഒരു അരമണിക്കൂറോടുകൂടി ഓടിക്കഴിഞ്ഞാൽ, അരമണിക്കൂറുകൂടെ ഉള്ളു രാത്രി ആവാനായിട്ട്, നമുക്കൊരു മണിക്കൂർ കൂടെ അങ്ങോട്ട് തിരിച്ചു വരണല്ലേ. ഇന്ന് ഇംഫാലിൽ തന്നെ താമസിക്കേണ്ടിരുന്ന് തോന്നുന്നുണ്ട് റൂമിൽ. അപ്പൊ എന്താ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ കുള്ളടെന്ന് പറഞ്ഞില്ല, നോർത്ത് ഈസ്റ്റിന്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ കഴിയാൻ പോവുകയാണ്. ഇനി അരുണാചലിൽ കൂടെ ഉള്ളു അല്ലേ. പിന്നെ എന്താ വേറെ കാര്യം പറയാനുള്ളത്, എന്താ ചില സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കാം ഇത് അങ്ങനെയാണ് ഇതെങ്ങനെയാണ്. അപ്പോൾ എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണിക്കാറ്, നമ്മൾ അതേപോലെ തന്നെയാണ് റീഷൂട്ടും അതേപോലെ അതിനൊരു പ്രിപ്പറേഷൻ, അതായത് ഇതെന്താണ് മനസ്സിലാക്കി പോലുണ്ട് ചോദിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല. ഡയറക്റ്റ് പോയിട്ട് ഇതെന്താണോ അതാണ് പറയുന്നത്. അതാണ്. അപ്പോൾ ആ കാണുന്ന അതേപോലെ നിങ്ങൾക്കൂടും ഉൾപ്പെടാൻ വേണ്ടിയിട്ട്, നിങ്ങളും ആ കാണുന്ന അതേപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഗൈസ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വിവരങ്ങളും, അവൻ കുറച്ച് വിവരം കുറഞ്ഞ ആൾക്കാരാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കിട്ടിലും വീഡിയോ എടുക്കണം. ബൈ ബൈ.